അസ്സലാമു അലൈക്കും. അപ്പൊ ഷിയാബുക്ക നടക്കുകയാണ്, കൊടും മഴയത്ത് റോഡാകെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്തും ഷിയാബുക്ക നടക്കുകയാണ്. ഈ വണ്ടിയിലുണ്ടോ, ഈ വണ്ടിയിൽ ഇന്ന് ഷിയാബുക്കയ്ക്കുള്ള ഷിയാബുക്കയ്ക്കും കൂടെ നടക്കുന്നവർക്കുള്ള ഫുഡാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. മഴയത്തും ഷിയാബുക്കയുടെ മുന്നിലായിട്ട് ഇവരിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. ഹായ്, അസ്സലാമു അലൈക്കും. നാം ക്യാ മുരാദ് ഖാൻ. മുരാദ് ഖാൻ, മാഷാല്ലാ. ഷാദാബ് പിന്ദർ. അർമാൻ. അയാൻ പൻസാർ. സിറാ. എല്ലാം നമ്മുടെ സഹോദരന്മാരാണ് കേട്ടോ. അപ്പോ മഴയത്ത് മഴയൊന്നും വക വെച്ചാതെ ഇവര് വണ്ടിയിൽ ഷിയാബുക്കയ്ക്കുള്ള ഫുഡുമായിട്ട് വരികയാണ്. ഇപ്പൊ തൊട്ടപ്പുറത്തായിട്ട് ഞാൻ കാണിക്കാം, ഇതാ തൊട്ടപ്പുറത്തായിട്ട് ഷിയാബുക്ക ഉണ്ട്. ഷിയാബുക്ക ഇതാ ഷിയാബുക്കയാണ് ഈ കടന്നു വരുന്നത്. അപ്പോ ഇവര് ഷിയാബുക്കയുടെ മുന്നിലായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇതാണ് ഷിയാബുക്കക്ക് ഫുഡൊക്കെ. അപ്പൊ നമ്മുടെ ഡ്രൈവർ ഭയനേം കൂടി കാണിക്കാം. ആ വണ്ടി നിറയെ ഫുഡാണ് ഷിയാബുക്ക. ലഞ്ച് ഉച്ചയ്ക്കുള്ള ഫുഡായിട്ട് ഇവര് ഷിയാബുക്കയുടെ മുന്നിലായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഷിയാബുക്ക ഇവിടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇവർക്ക് എല്ലാവർക്കും നിങ്ങൾ ദുആ ചെയ്യണം. എല്ലാവരും ഓരോ സ്ഥലത്തും ഇല്ലണം. ഇവരുടെ ഫാമിലിക്ക് ഇവർക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ഇവർക്ക് വേണ്ടി, ഷിയാബുക്കയ്ക്ക് വേണ്ടിയിട്ട് ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെല്ലാം പ്രോബ്ലംസ് എല്ലാം പടച്ചോ തീർച്ചയായിട്ടും മാറ്റി തരും. അതിൽ സംശയമില്ല. ഇതാ ഷിയാബുക്കയാണ് കടന്നു പോകുന്നത്. ആമീൻ ആമീൻ. അപ്പൊ ജസ്റ്റ് അതിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്തായാലും ഷിയാബുക്കയുടെ പിന്നാലെ പോവാം. നമുക്ക് ഷിയാബുക്കയുടെ കൂടെ നടക്കാം. ഇതാ ഈ വണ്ടിയാണ് കേട്ടോ, വേണ്ടോ ഇവര് വണ്ടിയിൽ പോവാണ്. ഷിയാബുക്ക കുറച്ച് മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഷിയാബുക്ക ഇന്ന് ഉച്ചയ്ക്ക് എവിടെയാണോ നിൽക്കുന്നത്, എവിടെയാണ് റെസ്റ്റ് എടുക്കുന്നത്, അവിടെ ഈ ഫുഡ് ഇവരവിടെ എത്തിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്കും ഇവരുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. ഇതുണ്ടോ മഴയത്തും, എത്ര മഴയത്തും മഴയൊന്നും വക വെക്കാണ്ട് ഇവര് പോവാണ്. എക് മിനിറ്റ്, നമുക്ക് ഈ വണ്ടിയിൽ കയറാം. ഈ വണ്ടിയിൽ നമുക്കും കയറാം. ഫുഡിന്റെ വണ്ടിയിൽ നമ്മളും കയറാം. കൊടയിട്ട് മറച്ചിരിക്കുകയാണ്, തണുത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട്. ഷിയാബുക്ക തൊട്ടപ്പുറത്തുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഷിയാബുക്കയുണ്ട്. ഷിയാബുക്കയാണ് പോകുന്നത്. ഷിയാബുക്കയുടെ കൂടെയുള്ള ഒരാള് റെയിൻകോട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും. അപ്പൊ ഷിയാബുക്കയുടെ കൂടെ ഇപ്പൊ ഞങ്ങൾ നടക്കുകയാണ്. ഇത്രയും ആളുകളാണ് ഇപ്പൊ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഷിയാബുക്കയെ കാണിക്കാം. നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് സ്റ്റേ ചെയ്യുന്ന, ഫുഡ് കഴിക്കുന്ന, റെസ്റ്റ് എടുക്കുന്ന ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഗ്രീൻ പാർക്ക് എന്നാണ് ഹോട്ടൽ. ഗ്രീൻ പാർക്ക്, ഇവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡാണ്. നമ്മുടെ നാട്ടിലുള്ള ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ കുറേ നാളായി ഷിയാബുക്ക നാട്ടിൽ ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ഇവിടുത്തെ ആളുകൾ സജ്ജീകരിച്ചു കൊടുത്തതാണ്. ഇതാണ് ഷിയാബുക്ക ഇന്ന് ഏറ്റവും അടുത്ത് കാണിക്കാം ഷിയാബുക്കയെ. ഹായ്. ഷിയാബുക്കയുടെ കൂടെ വന്നവരെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. കുറച്ചുപേർ ഷിയാബുക്കയുടെ കൂടെ അകത്തേക്ക് കയറിയിട്ടുണ്ട്.